നമസ്കാരം. മകരക്കൂറ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാനത്തെ മൂന്ന് പാദവും തിരുവോണം അവിട്ടം ആദ്യ പാദത്തിൽപ്പെട്ട മകരക്കൂറുകാർക്ക് 2022 ജനുവരി മുതൽ 2022 ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലങ്ങൾ യോഗങ്ങൾ നോക്കാം നമുക്ക്. 2022 ഏപ്രിൽ 13 വരെ വ്യാഴം ഇവർക്ക് രണ്ടിലും അതിനുമേൽ മൂന്നിലും, ശനിയാണെങ്കിൽ 2022 ഏപ്രിൽ 29 വരെ ജന്മത്തിലും, പിന്നീട് 2022 ജൂലൈ 12 തീയതി വരെ രണ്ടിലേക്കും, പിന്നീട് വീണ്ടും ജന്മത്തിലേക്കും. രാഹു 2022 ഏപ്രിൽ 12 വരെ അഞ്ചിലും, പിന്നീട് നാലിലേക്കും. കേതു 11 അതിനുമേൽ കേതു 10 ഗോചരം ചെയ്യുന്നു. ഈ 2022 കാലയളവിൽ ഏതാണ്ട് ഇവർക്ക് ദോഷാധിക്യമായ ഒരു കാലം കൂടിയാണ്. സർക്കാരിൽ നിന്ന് പല പ്രതികൂല നടപടികളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരാം. പല കാരണങ്ങൾ കൊണ്ടും ധനനഷ്ടം, ചില്ലറ ആപത്തുകൾ, ദുഃഖം, ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗ ലബ്ധി വന്നു ചേരാം, ധനധാന്യ ലബ്ധി ഉണ്ടാകാം. കർഷകർക്ക്, പല ക്ഷീരകർഷകർക്കാണെങ്കിലും സാധാരണ കർഷകർക്കാണെങ്കിലും പലവിധ കഷ്ട നഷ്ടങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം പലതരത്തിലുള്ള നഷ്ടങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. ബന്ധുജനങ്ങൾ സ്നേഹത്തിലാവുകയും സ്നേഹത്തിലാവുന്ന ബന്ധുക്കളെ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സ്ഥാനഭ്രംശം, സ്ഥാനചലനം, അപകീർത്തി കേൾക്കുക, ചതി വഞ്ചന ഇവയിൽ അകപ്പെടുക, ശത്രുജനവിരോധം, ശത്രുഭീതി, അലസത, യാത്രാദുരിതം, യാത്രാക്ലേശം, രോഗാരിഷ്ടത, വാദ രോഗങ്ങൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം. യാത്രാക്ലേശം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തിന് വേണ്ടി ദൂരദേശ യാത്ര ചെയ്യുകയും അതിൽ നിന്ന് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഫലം വരാതിരിക്കുക, അപ്പം നിങ്ങളുടെ ധനനഷ്ടവും വരും, പോകുന്ന സമയവും വേസ്റ്റ്. അങ്ങനെ യാത്രാ ദുരിതം, യാത്രാക്ലേശം വന്നു ചേരാം. സാമ്പത്തിക ചിലവ് അധികരിക്കുക. വിവാഹാദി മംഗള കർമ്മങ്ങൾ നടക്കാം. ചില്ലറ കാര്യ തടസ്സങ്ങൾ വന്നു ചേരാം. ചില ചില കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി കഴിയുമ്പോഴും അവിടെ ചില്ലറ തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. ഗുരുജന വിയോഗം വന്നു ചേരാം. ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്നോ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ പാനീയങ്ങളിൽ നിന്നോ ഒക്കെ പല അസ്വാസ്ഥ്യങ്ങളും, വയറിന് ഫുഡ് പോയിസൺ പോലെയുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും അത് ശ്രദ്ധിക്കാതിരുന്നാൽ അതുകൊണ്ട് ആശുപത്രി വാസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. അന്യദേശ വാസം വന്നു ഭവിക്കാം. വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാരണങ്ങൾ കൊണ്ടും അന്യദേശത്ത് പോയി കുറച്ച് നാളൊക്കെ താമസിക്കേണ്ടതായിട്ട് വരാം. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകാം. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക്, വ്യാപാരവും വ്യവസായവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്ക് ചെറിയ ഒരു തരത്തിലുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വർഷാവസാനം നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വന്നു ചേരാം. പ്രതിബന്ധങ്ങളും എതിർപ്പുകളും അതിജീവിക്കുകയും ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, പ്രവാസി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉന്നത വ്യക്തികളുമായിട്ട് പല സന്ദർഭങ്ങളിലും ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തുവാൻ സാധിക്കുകയും അവർ മുഖാന്തരം നിങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനങ്ങളുടെ ഹിതം, ജനങ്ങളുടെ ഇഷ്ടമറിഞ്ഞ് പെരുമാറുന്നതിൽ ആത്മസംതൃപ്തി ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വളരെയേറെ രോഗദുരിതങ്ങളുള്ള മധ്യപ്രായം കഴിഞ്ഞവർ ചികിത്സ യഥാസമയം തേടേണ്ടതാണ്. അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങൾ വന്ന് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ നല്ലതുപോലെ സമയാസമയത്ത് ചെക്കപ്പൊക്കെ നടത്തി മരുന്നുകൾ, മെഡിസിനൊക്കെ എടുക്കാം. മാതാപിതാക്കളുടെ കൂടെ താമസിപ്പിച്ച് അവരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസിക സ്വസ്ഥത ലഭിക്കുന്നതാണ്. പല തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹപ്രകാരം നടക്കാനുള്ള ഒരു വർഷാവസാനം, വർഷാന്ത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള പല കാര്യങ്ങളും നടക്കുന്നതാണ്. പരീക്ഷകളിൽ വിജയം പ്രതികൂലമായിരിക്കും. വിദ്യാർത്ഥികളെ പരീക്ഷാഫലം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വിജയം പ്രതികൂലമായൊരു വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ദോഷ ശാന്തിക്കായിട്ട്, കൂടുതൽ ദോഷങ്ങൾ നിങ്ങളെ അലട്ടാതിരിക്കാൻ, കൂടുതൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ദോഷ ശാന്തിക്കായിട്ട്
ശാസ്താവിനെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ അയ്യപ്പനെ ഭജിക്കുക. ശാസ്താ ഭജനം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ശാസ്താവിന് എന്തൊക്കെയാണോ നമ്മൾ ശനിദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ അകലാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാം. വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യുക. തുളസി മാല, പാൽപായസം, ത്രിമധുരം, തൃക്കൈവെണ്ണ, ഇങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായ വഴിപാടുകളെല്ലാം ചെയ്ത് ഗണപതി ഭഗവാന് നാരങ്ങമാല സമർപ്പിക്കുന്നതും പക്കപ്പിറന്നാളുകളിൽ നാരങ്ങമാല സമർപ്പിക്കുന്നതും നവ്യതാവിധി വഴിപാടുകളൊക്കെ നടത്തി ദോഷശാന്തി അകറ്റേണ്ടതാണ്.